السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاصدع بما تؤمر وأعرض عن المشركين. إنا كفيناك المستهزئين. الذين يجعلون مع الله إلها آخر فسوف يعلمون. صدق الله مولانا العظيم. سنهم الله بشواسيغلي بشواسينيغلي الله سبحانه وتعالى أبند محبتم അവനിൽ നിന്നുള്ള മഗ്ഫിറത്തും മർഹമത്തും ഇസ്സത്തും സലാമത്തും ഒക്കെ വേണ്ടുവോളം നേടിയെടുക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിന് കാരണമാകുന്ന സൽപ്രവൃത്തികളുമായിട്ട് ഇടപഴകി ജീവിക്കാൻ അല്ലാഹു നമുക്കും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നാമുമായി നന്മയിൽ ബന്ധപ്പെട്ടവർക്കും ഈ മഹനീയമായ നസീഹത്ത് ആദ്യാവസാനം കേൾക്കുന്നവർക്കും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവർക്കും തൗഫീഖ് തരുമാറാവട്ടെ. ധാരാളം പേര് യൂട്യൂബിന്റെ കമന്റ് ബോക്സിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. സ്വന്തമായി വീടുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്ത ഒരു ഫാമിലി, അല്ലാഹു അവർക്ക് ഇസ്സത്തുള്ള റാഹത്തുള്ള മനസ്സിന് തൃപ്തിയുള്ള ഒരു വീട് നൽകി അനുഗ്രഹിക്കട്ടെ. മക്കൾ സ്വാലിഹാവാൻ വേണ്ടി ദുആ ചെയ്തവരുണ്ട്, അല്ലാഹു അവരുടെയും നമ്മളുടെയും ഒക്കെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കട്ടെ. അതേപോലെ തന്നെ തിരു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് നേടി സ്വർഗീയ സോപാനത്തിലെത്താൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾക്കും നിങ്ങൾക്കും നാമുമായി നന്മയിൽ ബന്ധപ്പെട്ടവർക്കും ദുആ ചെയ്തവർക്കും ആ മുത്തുനബിയുടെ ഷഫാഅത്ത് നേടി സ്വർഗീയ സോപാനത്തിലെത്താൻ പടച്ചവൻ തൗഫീഖ് തരുമാറാവട്ടെ. രോഗങ്ങൾ ശിഫയാവുന്നതിന് വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, അല്ലാഹു അവർക്കും നമുക്കും മാരകമായ എല്ലാ രോഗത്തെയും തൊട്ട് കാക്കുമാറാവട്ടെ. ക്യാൻസർ പോലെയുള്ള, തളർവാദം പോലെയുള്ള, അതിഭീകരമായ കൊറോണ പോലെയുള്ള അസുഖങ്ങളെ തൊട്ട് നമ്മളെയും നിങ്ങളെയും ഈ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഇനി വസിയത്ത് ചെയ്യാനുള്ളവരെയും അല്ലാഹു കാത്തുകൊള്ളുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, ഒരു ദിനം ഒരു നന്മ 143 എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന പ്രഭാഷണ പരമ്പരയുടെ 27 ഭാഗമാണ് ഇന്ന്. ഇന്നത്തെ വിഷയം നബിതങ്ങളും കുടുംബ ശത്രുവും എന്നതാണ്. അത് പറയാനും കേൾക്കാനും പകർന്നു കൊടുക്കാനും പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. സ്നേഹമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലങ്ങളായിട്ട് അറിയുന്ന മക്കാര്, ഖുറൈശി കുടുംബത്തിൽപ്പെട്ടവരും, അൽ അമീൻ എന്ന് ജനങ്ങൾ വിളിച്ച ആ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയും സ്വഭാവവും വാഗ്ദാനം പാലിക്കുന്ന ആ ശൈലിയും നീതിബോധവും എല്ലാ രീതിയിലും അടുത്തറിയുന്നവർ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വിശ്വസിക്കാൻ അവർക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല.
നല്ല മനസ്സുള്ള ആൾക്കാരെ മുഴുവൻ അള്ളാഹു രഹസ്യമായി നബി തങ്ങളുടെ സമീപത്തിലേക്ക് എത്തിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴി, മറ്റ് സ്വഹാബത്തുകൾ വഴി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവരെത്തുന്നു. മുഹമ്മദേ, ഞങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ അറിയണം, നിങ്ങൾ പരിചയപ്പെടുത്തി അള്ളാഹുവിനെ പഠിക്കണം. അതെ, ആ ആശയം അവർ ആവശ്യപ്പെടുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഉയർന്നു നിൽക്കുന്ന ആകാശം തൂണുകളില്ലാതെ അതിനെ നിലനിർത്തുന്ന ശക്തി ആര്? പടർന്നു പന്തലിച്ചു കിടക്കുന്ന ഈ ഭൂമിയെ ഈ രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാര്? ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നവനാര്? അതേപോലെ തന്നെ മരണപ്പെട്ടു പോയവരെ പുനർജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാര്? തുടങ്ങിയ വിഷയങ്ങൾ അള്ളാഹുവിൽ നിന്ന് ജിബിരിൽ മുഖേന നബിതങ്ങൾക്ക് ലഭിച്ചതൊക്കെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നുബുവത്ത് ലഭിച്ച 40 വയസ്സ് മുതൽ 43 വയസ്സ് വരെ 3 വർഷക്കാലം രഹസ്യമായ പ്രബോധനമായിരുന്നു. അതിനിടയ്ക്ക് ആ 3 വർഷത്തിന്റെ പര്യവസാന സമയത്ത് നബിതങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറിയിപ്പ് കൊടുത്തു. أعوذ بالله من الشيطان الرجيم وأنذر عشيرتك الأقربين واخفض جناحك لمن اتبعك من المؤمنين فإن عصوك فقل إني بريء مما تعملون. 26-ാമത്തെ അധ്യായം സൂറത്തു ഷൂറായുടെ 214, 15, 16 ആയത്തുകൾ. വഅൻദിറ അശീറതകൽ അഖറബീൻ, അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക, നബിയെ താക്കീത് കൊടുക്കുക. വഹ്ഫിദ് ജനാഹക ലിമനി തബഅക മിനൽ മുഅ്മിനീൻ, നിങ്ങളെ പിൻപറ്റിയ ഈ വിശ്വാസികൾ ഉണ്ടല്ലോ, എണ്ണത്തിൽ ചുരുക്കം വരുന്ന ആ വിശ്വാസികൾ, അവർക്ക് അവിടുന്നിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം, അവർക്കെല്ലാ രീതിയിലുമുള്ള ആശ്വാസം പകർന്നു കൊടുക്കണം. ഒരുപാട് പീഡനങ്ങൾ അവർ സഹിക്കുന്നുണ്ട്, ഒരുപാട് കുത്തുവാക്കുകൾ അവർ കേൾക്കുന്നുണ്ട്, ഒരുപാട് യാതനകളും വേദനകളും അവർ സഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ അവർ തരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരോട് എല്ലാ രീതിയിലും കാരുണ്യമയത്തോടെ സമീപിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ മനസ്സിനൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പാരത്രികത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള അത്യുന്നതമായ പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ഓ നബിയെ അവരെ പിടിച്ചു നിർത്തണം. അങ്ങനെ അടുത്ത ബന്ധുക്കളെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വിളിച്ചുകൂട്ടി അവരോട് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു, ദീനിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു, ഈമാനിനെ കുറിച്ചും ദൈവിക ഗ്രന്ഥത്തെ കുറിച്ചും പരിചയപ്പെടുത്തുന്നു. പക്ഷേ വേണ്ടവണ്ണം ഒരു പരിഗണന ആ ഖുറൈശി കുടുംബക്കാര് നൽകിയില്ല. 2-ാം ദിവസം വീണ്ടും വിളിച്ചു എന്നാണ് ചരിത്രത്തിലൂടെ കിതാബിലൂടെ മനസ്സിലാക്കുന്നത്. അന്നും ആദ്യം വരാത്ത കുറെ പേരും ആദ്യം വന്നവരിൽ ചിലരും വന്നു അത്രേ. പക്ഷേ വേണ്ടവണ്ണം അവര് പരിഗണന കൊടുത്തില്ല. നബിതങ്ങൾക്ക് അടുത്ത കുടുംബത്തിൽ നിന്ന് കിട്ടിയ അവഗണന വല്ലാതെ വിഷമിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫസ്ദഅ ബിമാ തുഅ്മറു വഅഅ്രിദ് അനിൽ മുശ്രികീൻ إِنَّا كَفَيْنَاكَ الْمُسْتَهْزِئِينَ فَاصْدَعْ بِمَا تُؤْمَرُ. ഓ നബിയെ, അവിടുന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കൊള്ളുക, നബിയെ നിങ്ങളെ പ്രവാചകനാക്കി എന്നുള്ള വിഷയം, നിങ്ങൾക്ക് പടച്ചവനിൽ നിന്ന് ദൈവീക ഗ്രന്ഥം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിഷയം, അണ്ടകടാഹങ്ങൾ അഖിലവും പടച്ച സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ, അവനെയല്ലാതെ വേറൊരു പടപ്പിനെയും ആരാധിക്കരുതെന്ന അങ്ങേക്ക് കിട്ടിയ സന്ദേശം അങ്ങ് എന്ത് ചെയ്യണം? ഉറക്കെ ഉറക്കെ അവരുടെ മുമ്പിൽ പ്രഖ്യാപിച്ചു കൊള്ളുക നബിയേ.
നാൽപ്പത് വയസ്സ് മുതൽ 43 വയസ്സ് വരെ രഹസ്യമായി പ്രബോധന ദൗത്യത്തിൽ നിലകൊണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉറക്ക പ്രഖ്യാപിക്കാൻ പരസ്യ പ്രബോധനം നടത്താനുള്ള കൽപ്പന വരുന്ന ആദ്യത്തെ വചനമാണത്. ആ സമയത്ത് അവിടുന്ന് അവരോട് അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, ദൈവിക ഗ്രന്ഥത്തെ കുറിച്ച്, നിങ്ങൾ പ്രവാചകനാണെന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവരിൽ നിന്ന് ഒരുപാട് അവഗണന അനുഭവിക്കേണ്ടി വരും. ബഹുദൈവ വിശ്വാസികൾ നിങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയും, അപ്പോൾ നിങ്ങൾ അവരെ തൊട്ടും തിരിഞ്ഞു കളയുക നബിയേ. കാരണം അവർ നിങ്ങളെ ആക്ഷേപിക്കും, നിങ്ങൾ പരിഹസിക്കും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കും, എടങ്ങേറാക്കും, ഉപരോധം ഏർപ്പെടുത്തും. അതുകൊണ്ട് ബഹുദൈവ വിശ്വാസികളെ തൊട്ട് നിങ്ങൾ അങ്ങ് തിരിഞ്ഞു മാറിക്കളയുക നബിയേ. നിങ്ങളെ ആര് പരിഹസിച്ചാലും, നിങ്ങളെ ആര് എടങ്ങേറാക്കിയാലും, നിങ്ങളെ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ ഞാൻ മതിയായവനാണ് നബിയേ. അള്ളാഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആദ്യ പദ്ധതിയാണത്. ഇന്നാ കഫൈനാകൽ മുസ്തഹസിഈൻ, നിങ്ങളെ പരിഹസിക്കും അവർ, അവരെ തൊട്ട് നിങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ നാം മതിയായവനാണ് നബിയെ. ആരാണ് ആ മുസ്തഹസിഈൻ, പരിഹസിക്കുന്നവർ? അല്ലദീന യജഅലൂന മഅല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹുവിനോടൊപ്പം ആരാധന വിഷയത്തിൽ മറ്റുള്ളതിനെ പങ്കുവെക്കുന്നവർ. സുബ്ഹാനല്ലാഹ്. ഫസൗഫ യഅലമൂൻ, അവർ കാര്യങ്ങൾ പിന്നീട് അറിഞ്ഞു മനസ്സിലാക്കും നബിയേ. ഇപ്പോൾ അവരെ തൊട്ടങ്ങ് തിരിഞ്ഞു കളഞ്ഞേക്ക്. കാര്യം അറിയുന്നവർ, അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങളുടെ പിന്നാലെ വിശുദ്ധ ദീനിലേക്ക് കടന്നു വരും നബിയേ. 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിന്റെ 94, 95, 96 ആയത്തുകൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു. അതെ, പരസ്യ പ്രബോധനത്തിനുള്ള നബിതങ്ങളോടുള്ള ആജ്ഞയാണ്, കൽപ്പനയാണ് അള്ളാഹുവിൽ നിന്ന് ദിവ്യബോധനത്തിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തെന്നോ, സഫാ മലയുടെ മുകളിൽ കയറി ഒരു വിളിയാളമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശബ്ദം മക്കയെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചു എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നു. വെറും ഒരു ചെറിയ വിളിയായിരുന്നില്ല. ഈ സബാഹ എന്നുള്ള വിളിയുടെ പൊരുൾ എന്താണെന്ന് ചോദിച്ചാൽ, അറേബ്യൻ രാജ്യങ്ങളിൽ അങ്ങനെ ഒരു ശൈലി ഉണ്ടായിരുന്നു. പൊടുന്നനെ ശത്രുപക്ഷം നാടാക്രമിക്കാൻ, വീടാക്രമിക്കാൻ, കുടുംബം ആക്രമിക്കാൻ വന്നു കയറിയാൽ ഉയർന്ന സ്ഥലത്ത് കയറി നിന്നിട്ട് യാ സ്വബാഹ എന്ന് വിളിച്ചാൽ എന്തോ അപകടം മണത്തറി പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള ദ്രുതഗതിയിലുള്ള അപകടം പടർന്നു പിടിക്കാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും ഈ രീതിയിൽ വിളിച്ചു പറഞ്ഞാൽ വിളിച്ചു പറയപ്പെട്ട സ്ഥലത്തേക്ക് ആ ശബ്ദം കേൾക്കുന്നവരൊക്കെ ഒരുമിച്ചുകൂടും. ആ ഒരു ശൈലിയാണ് യാ സ്വബാഹ എന്നുള്ള വിളിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. മക്കാരൊന്നടങ്കം സഫാ മലയുടെ മുകളിലേക്ക് കയറി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉത്തുംഗ ശൃംഖലയിൽ നിൽക്കുമ്പോൾ, ചുറ്റോടു ചുറ്റും നോക്കുമ്പോൾ മക്കാര് ഖുറൈശികൾ ഇങ്ങനെ കടന്നു വരികയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം മുഹമ്മദാണ് മലമുകളിൽ നിൽക്കുന്നത്. കാലങ്ങളായി അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തിത്വമാണ്, ആരോടും അനീതി കാണിക്കാത്ത വ്യക്തിയാണ്, വാക്ക് കൃത്യമായി പാലിക്കുന്നവനാണ്, അനാഥകളെ സംരക്ഷിക്കുന്നവനാണ്, വിധവകളെ കൈപിടിച്ച് അവരെ സംരക്ഷണം കൊടുക്കുന്നവനാണ്. മുഹമ്മദ് എന്തെങ്കിലും കാര്യപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയായിരിക്കും വിളിക്കുന്നത്. പരസ്യ പ്രഖ്യാപനത്തിന്റെ സാഹചര്യമല്ലേ? നബി തങ്ങളുടെ മനസ്സിന് ഭയമുണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ? ഇവരെങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്ക മനസ്സിലുണ്ടെങ്കിലും ഉറക്ക ഉറക്ക വിളിച്ചു. ഖുറൈശികളെല്ലാം വന്നു, പ്രിയപ്പെട്ട കുടുംബക്കാര് വന്നു, അബൂ ലഹബ് വന്നു, അബൂ ജഹൽ വന്നു, ഉത്ബത്ത് വന്നു, ഷൈബത്ത് വന്നു, ഖുറൈശി പ്രമുഖന്മാരൊക്കെ വന്നു. സിദ്ദീഖുൽ അക്ബർ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വന്നപ്പോൾ അവിടെ സ്വീകരിച്ചവരെ ഇരുത്തിക്കൊണ്ടൊരു ഒരു വളരെ മുഖവില കൊടുക്കേണ്ട ഒരു കാര്യം പറയാനാണെന്ന് അറിയിക്കുകയും അവര് വന്നിരുന്നപ്പോൾ അവരോടെല്ലാവരോടും ശാന്തമായി ശബ്ദമൊക്കെ അടക്കിക്കൊണ്ട് അവർ ശ്രദ്ധയോടെ മുഹമ്മദിന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞത് ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ലെന്നത് ഉറക്കെ പറയണം ഉറക്കെ ഉറക്കെ പറയണം തുഫ്ലിഹു എങ്കിൽ നിങ്ങൾ വിജയിക്കും എത്ര കാലമായി ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ചെയ്യാത്ത ബിംബത്തിന്റെ മുമ്പിൽ നിങ്ങൾ സാഷ്ടാംഗ നിസ്കാരം സമർപ്പിക്കുന്നു ആ ബിംബങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ബലിദാനം നൽകുന്നു ബിംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നേർച്ച കാഴ്ചകൾ നടത്തുന്നു ഈ ആകാശത്തെ ഈ രീതിയിൽ ഒരു തൂണുകൾ പോലും ഇല്ലാതെ ഉയർത്തി നിർത്തിയ പടച്ചവനെ നിങ്ങൾക്കറിയുമോ ഈ ഭൂമിയെ ഈ രീതിയിൽ പരത്തി നിർത്തിയ പടച്ചവനെ നിങ്ങൾക്കറിയുമോ വിത്തുകളിൽ നിന്ന് മുളകൾ പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് അത് ചെടികളായി അത് വൃക്ഷങ്ങളായി അത് മരങ്ങളായി പടർന്നു പന്തലിക്കുന്ന വടവൃക്ഷമായി രൂപപ്പെടുത്തുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ നിങ്ങൾക്കറിയുമോ അല്ലാഹു ജല്ല ജലാലുഹു അവനാണ് സംരക്ഷകൻ അവനാണ് പരിപാലിക്കുന്നവൻ അവനാണ് ഇനി ഒരിക്കൽ നശിപ്പിക്കുന്നവൻ അവൻ ആദ്യമുള്ളവനാണ് അവൻ അവസാനമുള്ളവനാണ് അവൻ അങ്ങ് പണ്ട് പണ്ടേയുള്ളവനാണ് അവന് തുടക്കമില്ല അവൻ ഒടുക്കമില്ല അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ അല്ലാഹു അല്ലാതെ വേറെ ആരും ഇലാഹായിട്ടില്ലെന്ന് നിങ്ങൾ പറയണം തുഫ്ലിഹു എങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ഖുറൈശികളോട് മക്കക്കാരോട് പറയുമ്പോൾ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ സ്വന്തം കുടുംബക്കാരനായ അബൂ ലഹബ് എഴുന്നേറ്റു നിന്നു സുബ്ഹാനല്ലാഹ് നബി തങ്ങൾ ശ്രദ്ധയോടെ അങ്ങോട്ട് നോക്കുമ്പോ മക്കയിലെ നേതാക്കന്മാരിൽ ഒരു നേതാവാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഖുറൈശി പ്രമുഖരിൽ ഒരു പ്രമുഖനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുന്ന ആളുടെ ഗർജനത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ദഉതനാ തബ്ബല്ലക യാ മുഹമ്മദ് നിനക്ക് നാശമുണ്ടാവട്ടെ മുഹമ്മദേ അലിഹാദാ ദഉതന ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് ക്ഷണിച്ചു വരുത്തിയത് ഇത് പറയാൻ വേണ്ടിയാണോ ഇതല്ലേ നീ നിന്റെ രഹസ്യമായിട്ട് ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ നിന്നെ അടുക്കൽ വന്നിട്ട് നിന്റെ കൈപിടിച്ചിട്ട് നിന്റെ മതത്തിലേക്ക് ചേരുന്നത് നിന്റെ അള്ളാഹുക്ക് വേണ്ടി ആരാധന നടത്തുന്നത് അലിഹാദാ ദഉതന ഇത് പറയാൻ വേണ്ടിയാണോ ഞങ്ങളെ ക്ഷണിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ജനസമക്ഷത്തിന്റെ മധ്യത്തിൽ അബൂ ലഹബ് ആക്ഷേപിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനത്തിന്റെ ആദ്യ ഘട്ടമാണല്ലോ നുബുവത്ത് ലഭിച്ചിട്ട് തന്നെ 3 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ വല്ലാതെ മനസ്സിന് വിഷമിച്ചു സ്വന്തം കുടുംബക്കാരനാണല്ലോ അതങ്ങനെയാണല്ലോ ഒരു വിഷയം പൊതുജനങ്ങളോട് പറയുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അതിന് എതിർപ്പ് വന്നാൽ എങ്ങനെ സഹിക്കാൻ പറ്റും കുടുംബത്തിന്റെ സപ്പോർട്ട് അത് വലിയ സപ്പോർട്ടാണ് അത് കിട്ടേണ്ടതുപോലെ കിട്ടിയാൽ പിന്നെ പൊതുരംഗത്തേക്ക് ഇറങ്ങാൻ വലിയ ആവേശമാണ് അതിനുള്ള ഒരു പോംവഴിയാണത് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വന്തം രക്തബന്ധു കുടുംബക്കാരൻ ഖുറൈശി പ്രമുഖൻ പരസ്യമായിട്ട് തബ്ബല്ലക യാ മുഹമ്മദ് നിനക്ക് നാശമുണ്ടാവട്ടെ മുഹമ്മദ് അലിഹാദാ ദഉതന ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ക്ഷണിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന് വിഷമമായി അവിടെ ഇരുന്നു അബൂ ലഹബ് എന്ത് ചെയ്തുന്നു ഇത് വിളിച്ചു പറഞ്ഞിട്ട് ഖുറൈശി കുടുംബക്കാരോടൊക്കെ പറഞ്ഞു പിരിഞ്ഞു പൊക്കെ എല്ലാവരും പോ എഴുന്നേറ്റ് പോ മുഹമ്മദ് ഇനി പലതും പറയും അത് കേൾക്കാൻ നിൽക്കണ്ട ഖുറൈശി കുടുംബത്തെ മുഴുവൻ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് ആട്ടി ഓടിച്ചു നേതാവാണല്ലോ പറയുന്നത് പ്രമുഖനാണല്ലോ പറയുന്നത് ഖുറൈശിയാണല്ലോ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഏറെക്കുറെ പേരും ഓടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും തങ്ങളെ കൊണ്ട് ഉറച്ച് വിശ്വസിച്ച് കൂടെ നിന്ന അടുത്ത ബന്ധുക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കടന്നു വരുമ്പോൾ തന്നെ ചോദിച്ചിരുന്നു അവരോട്
ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു വലിയ സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന്? അത് വിശ്വസിക്കും. മുഹമ്മദ് എന്ന് പറഞ്ഞവർ അത് അവര് കടന്നു വന്നപ്പോൾ അത് വിശ്വസിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ ഞങ്ങളോട് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഞങ്ങളോട് ഒരിക്കലും അതിക്രമം ചെയ്തിട്ടില്ല, നിങ്ങൾ ഒരിക്കലും വിശ്വാസ വഞ്ചന ചെയ്തതായിട്ട് ഞങ്ങൾക്കറിവില്ല. പിന്നെ മുഹമ്മദ് നീ പറയുന്നതിൽ ഞങ്ങൾ എന്തിനാ വിശ്വസിക്കണം? എങ്കിൽ കടന്നു വരൂ. ആ കടന്നു വന്നിരുന്നവരോടാണ് ഖുലു ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ വേറെ ആരുമില്ലെന്നുള്ളത് പറഞ്ഞുകൊള്ളുക. തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. പക്ഷെ അത് പറഞ്ഞിട്ടും അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അബൂ ലഹബ് അടച്ചാക്ഷേപിച്ചില്ലേ, ആക്രോശിച്ചില്ലേ, കുടുംബക്കാരെ മുഴുവനും ആട്ടിയോടിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സാകെ വെങ്ങി, കണ്ണിങ്ങനെ നിറഞ്ഞു. പ്രബോധനത്തിന്റെ പ്രാരംഭമാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വല്ലാതെ ആശ്വസിപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. നബിയേ, നിങ്ങൾ പറയുന്ന വിഷയത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. നബിയേ, നിങ്ങൾ ആരോടെങ്കിലും യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനും കൂടി തയ്യാറാണ്. നബിയേ, യുദ്ധം ചെയ്ത് മരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്. നബിയേ, കൊച്ചുട്ടിയായ അലിയിൽ മുർത്തല്ലാ റളിയല്ലാഹു അൻഹു, അബൂ താലിബിന്റെ പുന്നാര മകനല്ലേ അലിയിൽ മുർത്തല്ലാ, നബി തങ്ങളെ കുറെ കാലം വളർത്തിയ ആളല്ലേ അലിയിൽ മുർത്തല്ലാ, ചേർന്ന് നിന്നു, ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. ഇരുവരും കൂടി കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീടിന്റെ ഉള്ളിൽ അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ വിഷമിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടമല്ലേ, നിഷ്കളങ്കമായ മനസ്സല്ലേ, ക്രൂരത ഒരിക്കലും മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു പ്രവാചകരല്ലേ. എന്റെ പ്രിയമുള്ളവരെ, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ ഉള്ളിൽ വല്ലാതെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുന്നു. നസലൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞു, വസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വല്ലാഹു യഖ്റഉക സ്സലാം, അല്ലാഹു നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. നബിയേ, ജിബ്രീലിന്റെ സലാമും അല്ലാന്റെ സലാമും റസൂലുള്ളാഹി തങ്ങൾ മടക്കി. അതാ ഉടൻ അവതരിപ്പിക്കപ്പെടുന്നു, തബ്ബത് യദാ അബി ലഹബ് വതബ്, തബ്ബത് യദാ അബി ലഹബ് വതബ്, അബൂ ലഹബിന്റെ സർവശക്തികളും ക്ഷയിച്ചു പോകട്ടെ. അതെ, ക്ഷയിച്ചു പോയി. ഐ ഖുവ്വത്തുഹു എന്നാണ് മുഫസ്സിറുകൾ തഫ്സീറിന്റെ വ്യാഖ്യാതാക്കൾ കൊടുത്തിരിക്കുന്നത്. അബൂ ലഹബിന്റെ ശക്തി ക്ഷയിച്ചു പോകട്ടെ, അവനൊന്നുമല്ലാതാവട്ടെ. വിശുദ്ധമായ ഖുർആനിന്റെ വരികൾ, അത് മാത്രമാണ് ആദ്യം അവതരിച്ചതെന്നും അതല്ല അതിനുശേഷമുള്ളതും കൂടി ഒരുമിച്ചാണ് അവതരിപ്പിച്ചതെന്നും മുഫസ്സിറുകൾ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അബൂ ലഹബിന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. ഖുർആനിന്റെ ശൈലി അങ്ങനെയാ, ഒരു കാര്യം വരുമെന്നുറപ്പുണ്ടെങ്കിൽ അതിനെ കഴിഞ്ഞ കാലം ഭൂതകാലത്തെ ആ ശൈലിയിൽ പറയാറുണ്ട്. തബ്ബത് യദാ അബി ലഹബിം വതബ്, അബൂ ലഹബിന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. അതെ, ക്ഷയിച്ചു പോയിരിക്കുന്നു, അത് കഴിഞ്ഞു, അവന്റെ കാര്യം കഴിഞ്ഞു. നമ്മൾ സാധാരണ പറയില്ലേ, അവനോ അവൻ അത് പറഞ്ഞു എങ്കിൽ അവന്റെ കാര്യം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടില്ല, കഴിയാൻ പോകുന്നതേ ഉള്ളൂ. കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തെ കുറിച്ച് കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. അത് ഖുർആനിന്റെ ഒരു ശൈലിയ, ഹദീസിന്റെ ഒരു ശൈലിയ. ഇത് സഹാബത്തുകൾ അറിഞ്ഞു, സഹാബത്തുകൾ വഴി കപട വിശ്വാസികൾ അറിഞ്ഞു, ഖുറൈശി പ്രമുഖരറിഞ്ഞു, നേതാവ് അറിഞ്ഞു. അബൂ ലഹബ് അവിടെ നിന്ന് ആക്രേശിച്ചു, എന്റെ നാശത്തെ കുറിച്ച് മുഹമ്മദിന് അള്ളാഹു അറിയിപ്പ് കൊടുത്തെന്നോ? എങ്കിൽ മുഹമ്മദിനോട് പറഞ്ഞേക്ക്, എനിക്ക് നല്ല ചുറുചുറുക്കുള്ള ഭാര്യയുണ്ട്, എന്തിനും പോന്ന മക്കളുണ്ട്, എനിക്ക് അധികാരമുണ്ട്, എനിക്ക് സമ്പത്തുണ്ട് എന്നൊക്കെ പറഞ്ഞേക്ക്. എന്റെ അധികാരം കൊണ്ട്, എന്റെ ചുറുചുറുക്കുള്ള മക്കളെ കൊണ്ട് ഞാൻ മുഹമ്മദിനെയും മുഹമ്മദിന്റെ അള്ളാനെയും വിലക്കെടുക്കുമെന്ന് പറഞ്ഞേക്ക്. സുബ്ഹാനല്ലാഹ്. വിഷയം അത് അതിന്റെ മറുപടി തിരിച്ച് മുനാഫിഖീങ്ങൾ വഴി, സ്വഹാബത്തുകൾ വഴി നബി തങ്ങളുടെ കാതിലെത്തി. അള്ളാന്റെ റസൂലിന്റെ മനസ്സിൽ പിന്നെയും വിഷമമായി. അള്ളാനെ വിലക്കെടുക്കാൻ അബൂ ലഹബ് തയ്യാറായിരുന്നു. സുബ്ഹാനല്ലാഹ്.
തബ്ബത് യദാ അബി ലഹബിൻ വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ല നാരാ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد سبحان الله ابو لهبിന്റെ ശക്തി ക്ഷയിച്ചു പോകട്ടെ അത് ക്ഷയിച്ചു പോയിരിക്കുന്നു ما اغنى عنه ماله وما كسب അവന്റെ സമ്പത്തോ അവൻ അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും അവൻ ഉപകരിക്കൂല നബിയേ അവൻ എന്തുണ്ടെന്ന് പറഞ്ഞു അതൊന്നും അവൻ ഉപകരിക്കൂല നബിയെ അവൻ പിന്നീട് നരകത്തിൽ കടക്കുന്നതാണ് ഇവിടെ ചിന്തിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് അവൻ നരകത്തിൽ കടക്കുമെന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് ഖുർആനിന്റെ മുഅ്ജിസത്താണ് അമാനുഷികതയാണത് അബൂ ലഹബ് നരകത്തിൽ പിന്നീട് കടക്കുന്നതാണ് എങ്ങനെയുള്ള നരകമാണെന്നറിയുമോ ജ്വാല ഉടയത് അബൂ ലഹബിന്റെ അതേ പേരിനോട് അതേ വാക്കിനോട് ചേർത്ത് ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ എത്തിച്ചു കൊടുത്തു നബിതങ്ങൾക്ക് തീ ജ്വാല ജ്വാലയ്ക്കാണ് ലഹബ് എന്ന് പറയുന്നത് അവൻ പിന്നീട് നരകത്തിൽ കടക്കുന്ന ദാത്ത ലഹബ് ജ്വാല ആളിക്കത്തുന്ന ജ്വാലയുള്ള നരകത്തിന്റെ അഗ്നിയിൽ വമ്രഅതുഹു അവന്റെ ഭാര്യയുടെ പേര് ഉമ്മു ജമീൽ എന്നാണ് വമ്രഅതുഹു അബൂ ലഹബിന്റെ ഭാര്യ അവളും നരകത്തിൽ കടക്കും ഹമ്മാലത്തൽ ഹത്തബ് വിറക് ചുമട്ടുകാരിയായ അബൂ ലഹബിന്റെ ഭാര്യ അബൂ ലഹബിന്റെ ഭാര്യയെ കുറിച്ച് വിറക് ചുമട്ടുകാരി എന്ന് പറയാൻ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാ നബിതങ്ങളെ വീഴ്ത്തിക്കളയാൻ വേണ്ടി വലിയ കുഴി കുഴിക്കും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ ദീൻ നമ്മുടെ കരങ്ങളിലേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ അള്ളാഹുന്റെ റസൂൽ അനുഭവിച്ച ത്യാഗത്തിന്റെ വഴിത്താരകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് നമ്മുടെ ഈ ആനയെ പിടിക്കാൻ വേണ്ടി വാരിക്കുഴി ഉണ്ടാക്കുമല്ലോ നമ്മളത് കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ കണ്ടിട്ടുണ്ടാവില്ല കാട്ടിൽ ആനയെ പിടിക്കാൻ അത് പിടിക്കാൻ പോകുന്നവർ വലിയ കുഴി ഉണ്ടാക്കും ആ കുഴിക്കകത്ത് ആന അബദ്ധവശാൽ വീഴും അതിന്റെ മേലെ വലിയ തലകയും ഇത് എന്താ പലകയൊക്കെ വെച്ചിട്ട് പുല്ലൊക്കെ വെച്ച് കച്ചറയൊക്കെ വാരിയിട്ടിട്ട് അതിലൂടെ ആന നടന്നു വരുമ്പോൾ കുഴിയിലേക്ക് വീഴും ഇതേപോലെ നബിതങ്ങൾ നടന്നു പോകുമ്പോൾ വീഴാൻ വേണ്ടി കുഴി ഉണ്ടാക്കും ആ കുഴിയുടെ ഉള്ളിലിടാൻ വേണ്ടി അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീല് മരുഭൂമിയിൽ പോയിട്ട് വലിയ മുള്ളുകൾ ഉണക്ക മുള്ളുകൾ ചുമന്ന് തലയിൽ ചുമന്നുകൊണ്ടുവരും മുഹമ്മദിനെ നശിപ്പിക്കാനുള്ള എന്റെ പരിശ്രമം സ്വന്തം തലയിൽ ചുമന്നുകൊണ്ടുവരും ഇത് കണ്ടുകൊണ്ടാണ് അത് അതിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഹമ്മാലത്തൽ ഹത്തബ് വിറക് ചുമട്ടുകാരി എന്ന് അബൂ ലഹബിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞത് അബൂ ലഹബ് സമ്പന്നനാണ് കഴിവുള്ളവനാണ് അധികാരമുള്ളവനാണ് ഖുറൈശി പ്രമുഖനാണ് പിന്നെ എന്തിനാ ഭാര്യ വിറക് ചുമക്കാൻ പോകുന്നത് വേണ്ട നബിതങ്ങളെ ആക്രമിക്കാൻ നബിതങ്ങളെ വകവരുത്താൻ വേണ്ടി അവര് തന്നെ കച്ചകെട്ടി ഇറങ്ങിയിട്ട് മുള്ളി ചുമന്നുകൊണ്ടുവരുമായിരുന്നു വമ്രഅതുഹു ഹമ്മാലത്തൽ ഹത്തബ് വിറക് ചുമട്ടുകാരിയായ മുള്ളു ചുമട്ടുകാരിയായ അബൂ ലഹബിന്റെ ഭാര്യ നബിതങ്ങളെ നശിപ്പിക്കാനുള്ള നിയ്യത്തോടുകൂടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവരും നരകത്തിൽ തന്നെയാണെന്ന് പരിശുദ്ധ ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ അബൂ ലഹബിന്റെ നാശത്തെ കുറിച്ച് അവതരിപ്പിച്ചു സഹാബത്തുകൾ വഴി മുനാഫിഖുകൾ വഴി അബൂ ലഹബിന്റെ ചെവിയിലെത്തി സഹാബത്തുകൾ വിചാരിക്കുന്നു നാളെ മരിക്കും അല്ലെങ്കിൽ മറ്റന്നാൾ മരിക്കും അടുത്ത ആഴ്ച മരിക്കും ദിവസങ്ങൾ പലതു പോയി ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു അബൂ ലഹബിന് ഒരു കുഴപ്പമില്ല നല്ല ആരോഗ്യം നല്ല ആരോഗ്യം സഹാബത്തുകൾക്ക് വിഷമമായി നബിതങ്ങൾക്ക് വഹിയിറക്കി അബൂ ലഹബിന്റെ നാശത്തെ കുറിച്ച് പക്ഷേ അബൂ ലഹബിന് ഒരു കുഴപ്പമില്ല വർഷങ്ങൾ പലതു കഴിഞ്ഞു 12 വർഷം കഴിഞ്ഞു എന്നാണ് ചില മുഫസ്സിറുകൾ വ്യക്തമായിട്ട് പറയുന്നത് നമ്മളൊക്കെയാണെങ്കിൽ എന്തു ചെയ്യും അള്ളാന്റെ റസൂല് നിങ്ങൾക്കൊരു വഹി ഇറങ്ങിയിട്ട് ഇതാ അബൂ ലഹബിന്റെ നാശത്തെ കുറിച്ച് ഇറങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി അബൂ ലഹബിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കില്ലേ പക്ഷെ സ്വഹാബത്തുകൾക്ക് ഉറപ്പുണ്ടായിരുന്നു നബിതങ്ങൾ അത് പറഞ്ഞോ അതിനൊരിക്കലും എതിര് വരില്ല ഇത് പറഞ്ഞത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതുകൊണ്ട് ഖുർആനിന്റെ ദർശനമായതുകൊണ്ട് അബൂ ലഹബിന് മനസ്സിലൊരു ഭയമുണ്ടായിരുന്നു ബദർ യുദ്ധം വന്നിട്ട് അബൂ ലഹബ് പോയിട്ടില്ല കാരണം ഈ നാശത്തിന്റെ ഒരു വാഗ്ദാനം വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് നശിക്കും 12 വർഷത്തിന് ശേഷം അബൂ ലഹബിന് മാരകമായ അസുഖം പിടിച്ചു വീടിന്റെ ഉള്ളിൽ കിടപ്പിലായി
അവസാനം ശരീരം മുഴുവൻ ജീർണിച്ചു തുടങ്ങി, പോളകൾ വന്നിട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങി, ചീഞ്ചലം വമിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഭാര്യ ഉമ്മു ജമീല പരിചരിച്ചു, മക്കള് പരിചരിച്ചു. ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോ ആര് തിരിഞ്ഞു നോക്കാതായി, കട്ടിലിൽ ഇങ്ങനെ കിടന്ന് നിർജീവിയായി, ജീവനുണ്ട് പക്ഷെ നിർജീവിയെ പോലെ അഴുകി ഒഴുകുന്ന അവസ്ഥയിൽ ചീഞ്ഞളിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെ വേദനിപ്പിച്ച വ്യക്തിക്ക് പടച്ചവൻ ശിക്ഷ മുഖാമുഖം കൊടുക്കുകയാ ബാക്കിയുള്ളവർക്ക് പാഠം നൽകാൻ. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രവൃത്തിയും അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതാവരുതേ. പല ചരിത്രങ്ങളുമുണ്ട്, അതിൽ പ്രധാനമാണ് അബൂ ലഹബിന്റെ ചരിത്രം. അവസാനം എന്തു ചെയ്തെന്നോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ കട്ടിൽ കിടന്ന് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിച്ച് അവിടെ കടന്ന് ചത്തൊടുങ്ങി. ദൂരെ നിന്ന് ഭാര്യ നോക്കും ഉമ്മ ജമീൽ. ചില ദിവസങ്ങൾ പോയി നോക്കുമ്പോ അനക്കമുണ്ട്. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോ അനക്കമില്ല. മക്കളെ വിളിച്ചു, മൂക്കും പൊത്തി അകത്തേക്ക് കയറി നോക്കിയപ്പോൾ നിർജീവമാ, എല്ലാം അവസാനിച്ചു. കൈ കൊണ്ട് തൊടാൻ നിവൃത്തിയില്ല. ഈത്തപ്പനയുടെ ഓല കട്ടില് താഴെ കൊണ്ടുവന്ന് ഇങ്ങനെ വിരിച്ചു കടത്തിയിട്ട് ഒരു കമ്പെടുത്തിട്ട് കമ്പുകൾ കൊണ്ട് കട്ടിലിൽ നിന്ന് മറിച്ചിട്ട് ഈത്തപ്പനെ ഓടെ ഓലയിലേക്ക് മറിച്ചിട്ടു. എന്നിട്ട് കൂട്ടിക്കെട്ടി അവിടെ നിന്ന് ഇവർ തൂക്കി പിടിച്ചുകൊണ്ട് ഒരു മലമുകളിൽ പോയിട്ട് മലയിടുക്കിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ്. അള്ളാഹുവിന്റെ പല ശത്രുക്കൾക്കും അവർ ജനിച്ച ദിവസത്തെ അറിയാം, മരണപ്പെട്ട ദിവസത്തെ അറിയാം, അവരെവിടെയാ എങ്ങനെയാ ഒടുങ്ങിയെന്നറിയാം. പക്ഷെ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ വേദനിപ്പിച്ച അബൂ ലഹബ് മരിച്ചതെന്നാണെന്ന് ആർക്കും അറിയില്ല. വലിച്ചെറിഞ്ഞു മക്കള്, കൂടെയുള്ള പരിചാരകര് വലിച്ചെറിഞ്ഞു. ഈത്തപ്പനയുടെ ഓലയിൽ കെട്ടിക്കൂട്ടിയിട്ട് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ വലിച്ചെറിഞ്ഞു. കഴുകം കൊത്തിക്കൊണ്ടുപോയോ, മറ്റേതെങ്കിലും പറവകൾ തിന്നോ, എങ്ങനെ ദ്രവിച്ചു പോയി, എറുമ്പുകൾ അരിച്ചു പറക്കിയോ? അല്ലാഹു അക്ബർ, പടച്ചവൻ കാക്കുമാറാവട്ടെ. അബൂ ലഹബിന്റെ നാശമായിരുന്നു. നമ്മുടെ വിഷയം നിബിധങ്ങളും കുടുംബശത്രുവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റ മനസ്സിന്റെ മുറിവ് അത് വല്ലാത്ത മുറിവായിരുന്നു. ആ മുറിവിന് പടച്ചവൻ മറുപടി കൊടുത്തത് അബൂ ലഹബിന്റെ നാശവുമായി ബന്ധപ്പെട്ട. ഇവിടെ നമുക്കൊന്ന് ചിന്തിക്കാം, 12 വർഷക്കാലം അബൂ ലഹബ് ജീവിച്ചു. അതിനിടയ്ക്ക് മുഹമ്മദിന്റെ ദിവ്യബോധനത്തെ നശിപ്പിക്കാൻ വേണ്ടിയെങ്കിലും മുഹമ്മദിന്റെ അടുക്കൽ വന്നിട്ട് കലിമ പറഞ്ഞ് മുസ്ലിമാകാമായിരുന്നു. മുസ്ലിമായോ? ഇല്ല. അള്ളാഹു അതിന് തൗഫീഖ് കൊടുത്തില്ല. നബി തങ്ങളെ ആക്ഷേപിച്ചു, മനസ്സിനെ എടങ്ങേറാക്കി, ഒരുപാട് ദുഃഖിപ്പിച്ചു, കണ്ണുനീരൊലിക്കാൻ കാരണമാക്കി. അതുകൊണ്ട് അള്ളാഹു പരീക്ഷിച്ചു പിന്നീട് വരുന്നവർക്ക് പാഠം ഉൾക്കൊള്ളാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കാൻ നമുക്ക് പടച്ചവൻ ഇടവരുത്താതിരിക്കട്ടെ. ആ നബിതങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്ത് ആ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റുള്ളവരോട് പറഞ്ഞ് അത് കേട്ട് അത് കേൾക്കേണ്ടവർക്ക് എത്തിച്ചു കൊടുത്ത് ആ മഹബത്ത് മനസ്സിൽ നിലനിർത്തി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ارحم الراحمين يا الله وے കരുണവാനായ പടച്ചവനെ നീ ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനേ. നീ ഞങ്ങളെ എവിടെയും പാഴാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് എപ്പോഴും വേണം, നിന്റെ തൃപ്തി ഞങ്ങൾക്ക് വേണം, നിന്നിൽ നിന്ന് കാരുണ്യം ഞങ്ങൾക്ക് ചൊരിയണം, നിന്നിൽ നിന്നുള്ള മഗ്ഫിറത്ത് ഞങ്ങളിലേക്ക് നീ ഒഴുക്കി തരണം. നീ ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ഷെറു ബലാ മുസീബത്തുകളെ തട്ടിമാറ്റി പകരം ഹൈറ് മാത്രം നിലനിർത്തണം. അതിന് കാരണമാകുന്ന എല്ലാ നല്ല പ്രവൃത്തിയുമായിട്ട് ഇടപഴകി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണം, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം, ഞങ്ങളുമായി നന്മയിൽ ബന്ധപ്പെട്ടവരെ നീ പരിഗണിക്കണം, അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണം. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് എല്ലാവർക്കും നീ പരിപൂർണമായ ശമനം കൊടുക്കണം. നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു വരികയാണ്, അത് നല്ല രീതിയിൽ പറയാൻ, നല്ല രീതിയിൽ കേൾക്കാൻ, ആ രീതിയെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ, ആ നബിതങ്ങളോടുള്ള മഹബത്ത് മനസ്സിൽ കുമിഞ്ഞുകൂടാൻ, ആ മഹബത്ത് പേരിൽ സ്വലാത്ത് നാവുകൾ കൊണ്ട് വർദ്ധിപ്പിക്കാൻ, അത് ചൊല്ലി കലിമ പറഞ്ഞ് മുസ്ലിമായി മരിക്കാൻ, നാളെ ആഖിറത്തിൽ പുനർജനിക്കുമ്പോൾ നബിതങ്ങളോടൊപ്പം കൂടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوب
ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.